എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോത്തനുകളിലുള്ള നമ്മുടെ സോഡിയാക് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പുള്ളിയുടെ ഒരു കെന്നലിലെ കാഴ്ചകളാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു കെന്നൽ സെറ്റപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു കെന്നലിൻ്റെ കൂടുകളും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതാണ്ട് ഈ ഒരു റൂഫിങ്ങിനകത്താണ്. ഇതിനകത്താണ് നമ്മുടെ ഡോഗ്സിനെ എല്ലാം ഇവരിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, അത്യാവശ്യം വലിയൊരു സെറ്റപ്പായിട്ടാണ് ഇവർ അമേരിക്കൻ പുള്ളീസിൻ്റെ കെന്നലും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഹൈറ്റിലാണ് ഈ ഒരു കൂടും കാര്യങ്ങളെല്ലാം. മുകളിൽ അലുമിനിയം ഷീറ്റ് വെച്ച് റൂഫും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സെക്ഷനായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ഒന്ന് ഫീമെയിൽ സെക്ഷനും ഒന്ന് മെയിൽ ഡോഗ്സിൻ്റെ സെക്ഷനായിട്ട്. നമുക്ക് ആദ്യം ഇവിടെ ഫീമെയിൽ സെക്ഷനിൽ നോക്കാം. കൂടുതൽ ഇവിടെ ഫീമെയിൽ ഡോഗ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫീമെയിൽ ഡോഗ്സിനെ എല്ലാം കാണാൻ കഴിയും. നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് സൈഡിൽ ഫുള്ള് മെഷാണ് ഇട്ടിരിക്കുന്നത്. മെഷ് കൂടാതെ അതിൻ്റെ പുറത്തോടെ നമുക്ക് കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാതെ കൊതുകുപോലെയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് കെയറിംഗ് ആണ് ഇവർ ഇവിടെ ഡോഗ്സിന് കൊടുക്കുന്നത്. നമുക്കിനി ഇതിനകത്തോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ അകത്തോട്ട് വരുമ്പം കണ്ടില്ലേ, ഫ്ലോറിലും തന്നെ തറയോടും കാര്യങ്ങളിലുമാണ്. പിന്നെ ബുള്ളീസിൻ്റെ കേജ് എല്ലാം നണ്ടി കാണുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 6 ഫീമെയിൽസാണ് ഈ ഒരു കൂടിനകത്തുള്ളത്. ബുള്ളീസ് ഈ ഒരു ചെറിയ ചെറിയ നമ്മുടെ സ്ക്വയർ ട്യൂബിൻ്റെയൊക്കെ കൂടിനകത്താണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് എല്ലാം തന്നെ കേജിൻ്റെ പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ആണ്. ഇത്രയും നല്ലൊരു നീറ്റായിട്ടാണ് ഇവർ ഈ ഒരു കൂടും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കേജിൻ്റെ മുകളിലായിട്ടും ഫാനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിരിക്കും. ഇതാണ് ഒരു കേജ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സോഡിയാക് എക്സോട്ടിക്സിലെ ബുള്ളീസിൻ്റെ ഒരു കേജ് ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഇവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു റാക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഇവിടെ വാഷ് ചെയ്ത് വിടുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടി ഇവിടെ സൈഡിൽ കൂടെ ഒരു സെറ്റപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഫീമെയിൽ സെക്ഷൻ, ഇത്രയാണ്. ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു വോളിനപ്പുറത്താണ് മെയിൽ ഡോഗ്സിൻ്റെ സെക്ഷന്. രണ്ടായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേജ് എല്ലാം തന്നെ നമുക്കിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകാനാണ്. കാരണം എല്ലാത്തിനും വീലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് വലിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നമുക്കിനിയിപ്പോൾ അടുത്ത് മെയിൽ ഡോഗ്സിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ഈ കാണുന്ന ഇതാണ് മെയിൽ ഡോഗ്സിൻ്റെ സെക്ഷന്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നിലവിൽ ഈ ഒരു കെന്നലിൽ നമുക്കൊരു 3 മെയിൽസാണ് മെയിനായിട്ടുള്ളത്. പൊറണത്തിനെ മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നുള്ള കണ്ട് ഈ ഒരു കാണുന്ന രണ്ട് മെയിൽ ഡോഗ്സാണ് ഇവിടെ. അതുപോലെ തന്നെ സൈഡെല്ലാം തന്നെ മെഷ്, ഫ്ലോറ്, തറയോടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതേ രീതിയിലുള്ള ഒരു കേജും കാര്യങ്ങളും, സ്ക്വയർ ട്യൂബും പ്ലാസ്റ്റിക് പ്ലേറ്റും വെച്ചിട്ടുള്ള കേജും കാര്യങ്ങളിലുമാണ്. പിന്നെ വേസ്റ്റ് പോകാൻ വേണ്ടി, വേസ്റ്റ് വെള്ളം കാര്യങ്ങളും പോകാൻ വേണ്ടി ചെറിയൊരു ഓടയുടെ സെറ്റപ്പും അത് വെളിയിലോട്ടൊരു സെപ്പറേറ്റ് ടാങ്കിലോട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കേജിൻ്റെ കാര്യം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കേജാണ്. മോൾഫാഗ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിട്ടുള്ള ഒരു കേജ്. ഇതാണ് ഇവിടുത്തെ ഒരു ഡോഗ്സിൻ്റെ ഒരു കേജിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പം ഈ ഒരു കേജിൻ്റെ ഒരു ഹൈറ്റ് തന്നെയാണ്. ഇത്രയും ഒരു ഹൈറ്റിലാണ് ഇവർ. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 20 അടി ഹൈറ്റിൽ മുകളിലായിട്ടാണ് ഈ ഒരു ഷീറ്റ് റൂഫിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ വായുസഞ്ചാരവും കാര്യങ്ങളെല്ലാം കയറാൻ വേണ്ടിയിട്ട് മെഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മോസ്കിറ്റോ നെറ്റും കൊടുത്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് ഇവർ ഇവിടുത്തെ ഡോഗ്സിനെ നോക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് വേറെ ഏതാണ്ട് ഈ ഒരു ചെറിയൊരു കൂടിനകത്ത് ഇവരുടെ വേറൊരു മസ്താങ് എന്ന് പറഞ്ഞൊരു മെയിൽ ഡോഗ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ലിറ്റർ റൂമും നല്ലൊരു ഡോഗ്സിൻ്റെ പ്രസവമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൂമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കെനലിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളെല്ലാം തന്നെ. വലിയൊരു കേജ് സെറ്റപ്പും കാര്യങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ഗാർഡൻ പോലെ ചെറിയ കാര്യങ്ങളും എല്ലാം തന്നെ. ഈ ഒരു ഏരിയയിലാണ് ഡോഗ്സിന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലേ ചെയ്യാനുള്ള സ്ഥലമെല്ലാം ഈ കാണുന്നതാണ്. ആവശ്യത്തിന് സ്ഥലം കൂടിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു അടിപൊളി കെനലാണ് നമുക്ക് സോഡിയാക് എക്സോട്ടിക്കിൽ കാണാൻ കഴിയുന്നത്.